ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ജലദോഷമുള്ള കുട്ടികൾക്ക് ചുമയുണ്ടാവുമോ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോ കഫക്കെട്ട് തന്നെ വേണോ, അല്ലെങ്കിൽ താഴേക്ക് കഫം കുറുകൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ന്യൂമോണിയയുടെ വ്യത്യാസം, അങ്ങനെയൊക്കെ തന്നെ വേണോ, അല്ലെങ്കിൽ ചുമ എന്നുള്ളത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണോ, ചെറിയ ജലദോഷത്തിൽ തന്നെ ചുമ വരുമോ എന്നുള്ള കാര്യം. പലപ്പോഴും നമ്മൾ ഒപ്പിൽ കാണുന്നത് ജലദോഷം, പനിയും, ചുമ, അങ്ങനെ. നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത് ജലദോഷം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് വൈറസുകളാണ്. ബാക്ടീരിയകളെക്കാളും കൂടുതൽ നമ്മുടെ സമയത്ത് വൈറസാണ്. അതാണ് ഈ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ജലദോഷം വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ചുമ, പനി എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. താഴേക്ക് ന്യൂമോണിയ പോലത്തെ വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുഞ്ഞു മക്കളുടെ യൂഷ്വലി നമ്മൾ മൂക്കിലൂടെയൊക്കെ നമ്മുടെ എല്ലാ മൂക്കിൽ രോമങ്ങളുണ്ട്. മൂക്കിൻ്റെ ഫങ്ഷൻ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ പുറമേ നിന്നുള്ള എയർ മൂക്കിലൂടെ കയറുമ്പോൾ അതിനൊരു ഒന്ന് ചൂടായിട്ട് ഒന്ന് ഹ്യൂമിഡിഫൈ ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള പൊടികളെയും ഡസ്റ്റുകളൊക്കെ ഈ നമ്മുടെ മൂക്കിനുള്ളിലെ രോമം പുറന്തള്ളും, ബാക്ടീരിയ പറ്റുന്നത്ര രോഗാണുക്കളെയും പുറന്തള്ളും. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാക്കിയിട്ടുള്ള, കുറച്ചൊന്ന് ഹ്യൂമിഡിഫൈ ചെയ്തിട്ടുള്ള, കുറച്ചൊന്ന് ഓർഗാനിസം അല്ലെങ്കിൽ ജേംസ് ഫ്രീ ആയിട്ടുള്ള ഇനിയാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് മൂക്ക് എന്നുള്ളതിൻ്റെ നമുക്ക് മണക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ജീവശ്വാസത്തിന് തന്നെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനും ഒക്കെ ആയിട്ട് അതിനൊരു വലിയൊരു ഫങ്ഷൻ ഉണ്ട്. അതാണ് മൂക്കിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉള്ളവർ, വാ തുറന്ന് ശ്വാസം വലിക്കുന്നവർക്കൊക്കെ എപ്പോഴും അസുഖങ്ങൾ കൂടുതലാവാനുള്ള കാരണം, കേട്ടോ. അപ്പം അതുകൊണ്ട് ആരെങ്കിലും മൗത്ത് ബ്രീത്തിങ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. മൂക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് മൂക്കടപ്പുള്ളപ്പോൾ കുട്ടികൾ വായക്കൂടെ ശ്വാസം വലിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫംഗ്ഷനൊന്നും വായക്കൂടെ ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാവില്ല. എയർ അപ്പം നേരെ വായൽ കയറും. വായൽ കയറുമ്പോൾ അത് തൊണ്ട താഴേക്കുള്ള ശ്വാസക്കുഴലുകളിലൊക്കെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനത്തെ എയറാണ് അത്. ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, അതായത് ചൂടില്ല, കുറച്ചൊരു തണുത്ത വായുവൊക്കെ ആകുമ്പോൾ അത് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ചുമ, കുട്ടികൾക്ക് വല്ലാതെ ചുമ വരുന്നു. അതാണ് കൂടുതൽ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ചുമ വരുന്നുള്ള റീസൺ. കോഫിൻ്റെ റിസപ്റ്റേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചുമേനെ ചുമ ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ജലദോഷമുള്ള കുട്ടികൾക്ക് ചുമ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ജലദോഷത്തിന് തന്നെ ശരിക്കും ചികിത്സിച്ചാൽ തന്നെ ചുമ മാറും. അല്ലാതെ ചുമയ്ക്കായിട്ട് കൂടുതൽ മരുന്നുകൾ ചില സമയത്ത് ആവശ്യം വരില്ല. പക്ഷെ ഇതെല്ലാം ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചില കുട്ടികൾക്ക് ചുമ വേറെ പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പീഡിയാട്രിഷ്യനോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് മരുന്നുകളൊക്കെ കൊടുക്കാൻ. അപ്പോൾ അധികവും മൂക്കടപ്പിനുള്ള മുക്കിലൊറ്റിക്കുന്ന മരുന്ന് നിങ്ങളെല്ലാം വീട്ടിലുണ്ടാവും. അത് ഉറ്റിച്ച് നോക്കുക. പിന്നെ ചിലർക്ക് ആവി പിടിക്കും, ആവി പിടിച്ച് നോക്കുക. അങ്ങനെയൊക്കെയായി മൂക്കൊന്ന് തുറന്നു കിട്ടിയാൽ തന്നെ ഈ ചുമയും നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക്, ഈ ഒരു ഫാക്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.